നമസ്കാരം. മന്ത്രിസഭാ യോഗത്തിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. വാർഡ് പുനർവിഭജന ബില്ലിന് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു. NPR നടപ്പാക്കില്ലെന്നും മന്ത്രിസഭ തീരുമാനിച്ചു. 30 നിയമസഭാ സമ്മേളനം ചേരാനും തീരുമാനം ആയിരിക്കുകയാണ്. KG കമലേഷ് ചേരുന്നു വിവരങ്ങളുമായി. കമലേഷ്, മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സുപ്രധാനമായ തീരുമാനങ്ങൾ, വിവരങ്ങൾ എന്തെല്ലാം? ലക്ഷ്മി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ രാജ്യത്ത് തന്നെ വലിയ ചർച്ചയാകുന്നു. ദേശീയ ജനസംഖ്യാ രജിസ്റ്ററും പൗരത്വ രജിസ്റ്ററും കേരളം നടപ്പാക്കിയില്ല. ഇത് നേരത്തെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ്. മന്ത്രിസഭാ യോഗം തന്നെ ഈ ഒരു തീരുമാനം, ഒരു നയപരമായ തീരുമാനം എടുത്തു. ഇത് കേന്ദ്ര സെൻസസ് ഡയറക്ടർ ഇക്കാര്യം അറിയിക്കും. അതേസമയം തന്നെ സെൻസസുമായി സഹകരിക്കും. ഇപ്പോൾ പുതിയ സെൻസസ് അനുസരിച്ചുകൊണ്ട് ചില ചോദ്യാവലികൾ വളരെയധികം ചർച്ചയായിരുന്നു. അതിൽ തന്നെ ഒരു വ്യക്തിയുടെ ജനനസ്ഥലം, ഒപ്പം മാതാപിതാക്കളുടെ വിവരങ്ങൾ തുടങ്ങിയ ഒരുപാട് ചില കാര്യങ്ങൾ തർക്കമുണ്ട്. മാതാപിതാക്കളുടെ വിവരം അടക്കമുള്ള ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള സെൻസസ് നടപടികളുമായി മുന്നോട്ട് പോകാൻ ആണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ NPRും NRCയും ഒരു കാരണവശാലും നടപ്പാക്കില്ല. ഇതിലുള്ള പ്രതിഷേധം ഉൾപ്പെടെ കേരളം അറിയിക്കും. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം, തദ്ദേശ വാർഡ് വിഭജനം. ഇപ്പോൾ ഗവർണർ ശക്തമായി എതിർക്കുന്നത് തദ്ദേശ വാർഡുകൾ വിഭജിക്കാനുള്ള ഓർഡിനൻസിൽ ഇതുവരെ ഗവർണർ ഒപ്പിട്ടിട്ടില്ല. 20 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. പക്ഷേ ഗവർണർ ഈ ഓർഡിനൻസ് മടക്കാതെ ഫയലിൽ ഒപ്പിടാൻ വിസമ്മതിച്ച് താമസിപ്പിക്കുന്നു. ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ വേണ്ടി ഓർഡിനൻസിൽ ഏത് രീതിയിലാണോ വാർഡ് വിഭജനം തീരുമാനിച്ചത്, അതേ മാതൃകയിൽ തന്നെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ആ രീതിയിലുള്ള കരട് ബില്ലിന് ഇപ്പോൾ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഈ ബില്ലിന് നിയമസഭയിൽ അവതരിപ്പിച്ച് പാസാക്കും. അതിനുവേണ്ടി നിയമസഭാ സമ്മേളനം ചേരാൻ പോവുകയാണ്. 30 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടി നിയമസഭാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. 2020 ഈ വർഷത്തെ ആദ്യത്തെ സഭാ സമ്മേളന നിലയ്ക്ക് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടുകൂടിയാണ് സഭാ സമ്മേളനം തുടങ്ങേണ്ടത്. ഈ സഭാ സമ്മേളനം തുടങ്ങാനുള്ള തീരുമാനമെടുത്താലും ഇക്കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത് അന്തിമ തീരുമാനം ഗവർണറുടേതാണ്. ഈ ഒരു തീയതികൾ അംഗീകരിച്ചുകൊണ്ട് സഭ വിളിച്ചു ചേർക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഗവർണറും സർക്കാരും തമ്മിൽ ഏറ്റവും അധികം തർക്കം നടക്കുന്നത് പൗരത്വ നിയമത്തെ ചൊല്ലിയാണ്. ഇനി നിയമസഭയിലേക്ക് ഈ തർക്കം മാറാൻ പോകുന്നു. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, ഏതായാലും ഈ ഒരു നയപ്രഖ്യാപനം പുതുവർഷത്തിൽ സർക്കാരിൻ്റെ നയവും പരിപാടികളും പ്രഖ്യാപിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം കേരളം ചർച്ച ചെയ്യുന്നു. സർക്കാർ ഒരു ശക്തമായ നിലപാടെടുത്തത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയാണ്. കേരളം അത് നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ നിയമത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഗവർണർ ഇപ്പോൾ സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയം നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കേരളത്തിൻ്റെ ഈ നടപടിയെ അത് ചട്ടലംഘനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരസ്യമായി വരെ എതിർക്കുന്ന ഗവർണർ ഈ ഒരു കേരളം സംസ്ഥാന സർക്കാർ തയ്യാറാക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിലെ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ വായിക്കാതെ വിടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഈ ഒരു ബില്ലിൽ നിയമസഭ അംഗീകരിച്ചാൽ പോലും ഗവർണറുടെ തുടർ നടപടിയടക്കം വളരെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ലക്ഷ്മി.